ഞങ്ങൾ ഇത്രയും കാലം മഴയും വെയിലത്തൊക്കെ ഇരുന്നു, ഞങ്ങളെ രക്ഷിക്കാൻ ദൈവത്തെ പോലെ ദിലീപ് സാറ് വന്നു. ഇങ്ങനെയാണല്ലേ ജീവിക്കണത്, ഞാൻ അറിഞ്ഞില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. മണ്ണിലല്ലേ കിടന്നത്, പക്ഷേ ഓല കൊണ്ട് മറിച്ച് കിടന്ന് ചോറ് വയ്ക്കുന്നതും ഓല കൊണ്ട് മറിച്ചിട്ട് കിടക്കണ കണ്ടിട്ട് വയ്യ കത്തിട്ട് ഞാൻ വീടും തള്ളക്ക് വീടുണ്ടാക്കി തരാം. എന്റെ അവിടെ വരണതല്ലേ, നമുക്ക് കിട്ടാണ്ട് പത്ത് കൊല്ലായി കിട്ടാണ്ട് ആരാ വിഷമപ്പെടാത്തന്നെ, ആരാ കുറ്റം പറയില്ല. നമ്മുടെ യോഗം എന്തോ ദൈവ സഹായം കൊണ്ട് അവർക്ക് ഒരു മനസ്സർക്കം കൊടുത്തിട്ട് തന്നും ഉണ്ടാക്കി കിടക്കാനായൊരു ആയി മനുഷ്യന്റെ സമാധാനായത്. പഞ്ചായത്തുകാരോടൊക്കെ പറഞ്ഞ് അവര് എല്ലാവരും കൂടെ എല്ലാവരും സഹകരിച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടി. അതിലെല്ലാവരോടും കടപ്പാട് ഞങ്ങൾക്കുണ്ട് എന്നും അവരുടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതിന് ഈശ്വര അനുഗ്രഹം അവർക്ക് ഉണ്ടാവട്ടെ. ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പത്തേ പത്തില് പണിക്ക് പോയാ പോയി, ഇല്ലെങ്കില്ല. അങ്ങനെ അമ്മ ചേച്ചിയും കൂടെ 100 രൂപയാണെങ്കിൽ അതിന് വീട്ടുകളിൽ പണിയില്ലേ, അത് ചെയ്തുകൊണ്ട് വരികയാണ്. പാലക്കാട് ആലത്തൂര് മുതലകുളം കോളനിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു വിശേഷം നടന്ന അവസരത്തിൽ കോളനിയിലല്ല, ആലത്തൂര് ഹെൽത്ത് ഇൻസ്പെക്ടർ, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ടുള്ള ദിലീപ് സാറിൻ്റെ വീട്ടിൽ മകൻ്റെ കല്യാണത്തിന് ആ ആർഭാടമൊക്കെ രീതിയിലുള്ള കല്യാണം നടത്താതെ ദിലീപ് സാർ ഒരു കാര്യം ചെയ്തു, ഇവിടെ കോളനിയിൽ ഒരു വീട് വെച്ച് നൽകി. അത് വീട് കൊടുത്തവരെ നമ്മൾ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്, ശരിക്കും അർഹതപ്പെട്ടവർക്ക് ഒരു വീട് കൊടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ കാര്യമാണ് ചെയ്തേക്കുന്നതെന്നുള്ളത്. ഇവിടെ വന്നിട്ട് ആ വീട് കിട്ടിയ അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള അമ്മയൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഒരു വലിയ കാര്യമാണ് സംഭവിച്ചതെന്നുള്ളത്. അത് സാധാരണഗതിയിൽ വായിച്ചു വിടേണ്ട ഒരു വാർത്തയല്ല എന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തപ്പോഴാണ് ഇവിടെ വന്ന്, ഇവിടുന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഈ താമസിക്കുന്ന ഈ 3 പേർക്ക് ഈ വീട് കിട്ടുമ്പോൾ എത്രത്തോളം ഒരു നല്ല പ്രവൃത്തിയാണ്, ഇല്ലെങ്കിൽ അത്രയും ഒരു കരുണയുള്ളൊരു കാര്യമാണ് ആ വിവാഹാർഭാടം മാറ്റിവെച്ച് ചെയ്തതെന്നുള്ളത് മനസ്സിലായത്. ഈ 3 പേർക്കാണ് ആ വീടിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി? 70 വയസ്സായി. 70 വയസ്സായ 75 കഴിഞ്ഞു. 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരു അവസരത്തിലാണ് ഈ പഞ്ചായത്തിന് വീട് കൊടുക്കാൻ കഴിയാത്തൊരു അവസ്ഥ കൂടെ ഉണ്ടായിരുന്നു, അത് ഇവർ വിശദീകരിക്കും. അമ്മ ശരിക്കും ദിലീപ് കുമാർ സർ എന്തുകൊണ്ടാണ് വീട് തന്നതെന്നാണ് അമ്മ കരുതണേ? അറിയില്ല. അതെ, പ്രളയത്തില് പെട്ട് വീട് വീണതിന് ശേഷം ഒരുപാട് ഞങ്ങൾ അപേക്ഷിച്ചു. പഞ്ചായത്തിൽ നിന്ന് ആധാരം ഇതൊന്നും ഇല്ലാത്ത കാരണം തരാൻ കഴിയാതെ വന്നപ്പോ ഇതിന്റെ മുന്നേ ഞങ്ങളുടെ കണ്ണാട്ടം പറഞ്ഞാല് ഞങ്ങളുടെ ബന്ധുവാണ് ഇതിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണ്. ആളെ ഇവിടെ വന്ന് നോക്കി, ഇങ്ങനെയാണല്ലേ ജീവിക്കണത്, ഞാൻ അറിഞ്ഞില്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കണ്ണാട്ടം പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ച ഒരാളെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആളോട് ഞാനൊന്ന് പറയട്ടെ, അത് ദിലീപ് സാറാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് വീട് തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇത്രയും കാലം മഴയും വെയിലത്തൊക്കെ ഇരുന്നു, ഞങ്ങളെ രക്ഷിക്കാൻ ദൈവത്തെ പോലെ ദിലീപ് സാറ് വന്നു. പഞ്ചായത്തുകാരോട്